എഴുതിയില്ലെങ്കിൽ മലയാള കവിതയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെയുള്ള പേടിയോടുകൂടിയാണ് വരിക. ക്യാബ് എത്തിക്കഴിഞ്ഞ് വലിയ എഴുത്തുകാരൊക്കെ ആയിട്ട് പരിചയിച്ച് സുഹൃത്തുക്കളായിട്ട് നല്ല കവികളൊക്കെ ആയിട്ട് പരിചയിച്ച് പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ എഴുതിയിട്ടില്ലെങ്കിൽ ഭാഷയ്ക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല, തൽക്കാലം കുറച്ച് കാലത്തേക്ക് എനിക്ക് വിശ്രമിക്കാം എന്ന രീതിയിലുള്ള ഒരു സമാധാനം കിട്ടും. അപ്പം അതൊക്കെയാണ് ക്യാമ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. എനിക്ക് കവിതയെക്കുറിച്ച് കിട്ടിയിട്ടുള്ള ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ചില സംക്ഷിപ്തമായ കവിതയെ എങ്ങനെ സംക്ഷേപിക്കും എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ചില ഉത്തരങ്ങളിൽ ഒന്ന് വിശ്വാഭാ ശിംബോസ്ക എന്ന് പറയുന്ന പോളിഷ് കവിയുടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിയാണ് അവർ. ഒരുപാട് കവിത അവർ വിവർത്തനം ചെയ്തിട്ടുണ്ട്, 10-35 കവിതകൾ ഞാൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അവർ ആകെ 200 കവിത അവർ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട്. നൊബേൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള കവിയാണ്. നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കേണ്ട കവിയാണ് വിശ്വാഭാ ശിംബോസ്ക. അവരുടെ ഒരു കവിതയുണ്ട്, ആ കവിതയിലെ ആശയം മാത്രം ഞാൻ പറയാം. ഏതാണ്? കടലിൽ നിന്ന് മുക്കുവന്മാർക്ക്, തോണിയിൽ സഞ്ചരിക്കുന്ന 3 പേർക്ക് ഒരു വസ്തു വലയിൽ കിട്ടുന്ന ഒരു കുപ്പിയാണ്. ആ കുപ്പിക്കകത്ത് ഒരു കടലാസുണ്ട്. അപ്പോൾ ആ കടലാസ് അവർ നിവർത്തി വായിക്കുകയാണ്. വായിച്ചപ്പോൾ അതിലുള്ളത് ഇങ്ങനെയാണ്, ഏതാണ്ട് ആശയമാണ് കേട്ടോ. കൊടുങ്കാറ്റിനാൽ എടുത്തെറിയപ്പെട്ട് ഈ കടൽ തീരത്ത് ഞാൻ ഏകാഗിയായി മരണം കാത്തു കഴിയുന്നു. ആരെങ്കിലും ഉടനെ വന്ന് ഇപ്പോൾ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം. ഇതാണ് ആ കുറിപ്പിലുള്ളത്. അപ്പം ആദ്യത്തെ തോണിക്കാരൻ പറഞ്ഞു, ഇത് എഴുതിയിട്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാകും, ഇവിടെ നിന്നോ കാലങ്ങൾ എടുത്തൊഴുകി വന്നതായിരിക്കും ഇത്. രണ്ടാമത്തെ ആളെ പറഞ്ഞു, ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഒന്നും ആകണമെന്നില്ല, വേറെ എവിടെയോ ആകാം. ഇത് പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ആൾ പറയുന്നു, അങ്ങനെയല്ല, ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആകാം, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നും ആകാം. എന്നിട്ട് കവി പറയും, സനാതന സത്യത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഈ സനാതന സത്യം എന്നുള്ളത് കവിത വെച്ചാൽ രണ്ടർത്ഥത്തിൽ ഈ കവിത അവൾക്ക് വളരെ വളരെ പ്രിയങ്കരമാണ്. ഒന്ന്, എവിടെയോ ജീവിതത്തിൻ്റെയോ അതല്ലെങ്കിൽ പ്രാപഞ്ചികമായ മറ്റനുഭവങ്ങളുടെയോ തള്ളൽ കൊണ്ട് കാറ്റേറ്റിട്ട് എടുത്തെറിയപ്പെടുന്ന മനുഷ്യൻ, ചിതറിപ്പോയ മനുഷ്യൻ, അവസാന രക്ഷയ്ക്കായിട്ട് എഴുതിയിടുന്ന കടലാസ് തൊണ്ടിലെ വാക്യമാണ് ഓരോ കവിതയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓരോ കവിയും എഴുതുന്നത് അയാളുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്നാണ്, അതിനെ മറികടക്കാനാണ്. ഓരോ എന്തുകൊണ്ട് സ്ത്രീകൾ എഴുതുന്നു, എന്തുകൊണ്ട് ആദിവാസികൾ എഴുതുന്നു എന്നൊക്കെ ചോദിച്ചാൽ അടുത്ത നിമിഷത്തെ മറികടക്കാനുള്ള വലിയ ഒരു നിലവിളിയാണ്, അത് ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എവിടെയോ രക്ഷയ്ക്കായി കേഴുന്ന ഒരാൾ കടലാസ് തൊണ്ടിൽ എഴുതി കുപ്പിയിൽ നിക്ഷേപിച്ച് ആർക്കോ വായിക്കാൻ വേണ്ടി, വായിക്കപ്പെടാതിരിക്കാനും വേണ്ടി ഉപേക്ഷിക്കുന്ന ഒന്നാണ് കവിത. രണ്ടാമത്തേത്, അത് കാലത്തെയും സ്ഥലത്തെയും മറികടന്നു പോകുന്ന ഒന്നാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എപ്പോഴും ആകാം കവിതയിൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെയും ആകാം. ഇങ്ങനെ ദേശങ്ങളെ കടന്ന് കാലങ്ങളെ കടന്ന് സഞ്ചരിക്കുന്ന ഒരു ഭാഷാ വ്യവഹാരം എന്ന നിലയ്ക്ക് കവിത മനുഷ്യരോടൊപ്പം മനുഷ്യർക്ക് മുമ്പേ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. മിറോസ്ലോ ഹോലുബ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്കോസ്ലോവാക്യൻ കവി ഉണ്ടായിരുന്നു. അദ്ദേഹം ലോകപ്രസിദ്ധനാണ് ശിംബോസ്കയെ പോലെ. അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് അവിടുത്തെ ഒരു ശാസ്ത്രകാരനായിട്ടായിരുന്നു, ഇമ്മ്യൂണോളജിസ്റ്റ് ആയിരുന്നു, പാത്തോളജി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം. അതിൽ വലിയ ഗവേഷണ പ്രബന്ധമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ഹോലുബ്. പക്ഷെ ഒന്നാം തരം കവിയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വായിച്ചിരിക്കേണ്ട കവിയാണ് മിറോസ്ലാവ് ഹോലുബ്. ഹോലുബിനെ ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഇൻ്റർവ്യൂ ചെയ്താണ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കവിയായി, എന്തുകൊണ്ട് കവിത എഴുതുന്നു. അപ്പോൾ ഹോലുബ് പറഞ്ഞത്, ഞാൻ 95% ഒരു സാധാരണ മനുഷ്യനാണ്. ഞാൻ പ്രണയിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രണയമുണ്ട്, എൻ്റെ ഒരു മോശം മോശം ഉദ്യോഗസ്ഥനുണ്ട്, ഞാനൊരു അച്ഛനാണ്, ഇങ്ങനെ പലതുമാണ്. 95% ബാക്കി 5% അതുപോലെ ആവാതിരിക്കാനാണ് ഞാൻ കവിത എഴുതുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ജീവിത വ്യവഹാരങ്ങളിൽ പെടുന്ന ഒരു സാധാരണ ജീവിയാണ് മനുഷ്യൻ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാ മനുഷ്യരും ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് തീർന്നു പോകുന്ന ഒരു ജന്മത്തിൽ നിന്ന് 5% കടമെടുത്ത് ഞാൻ അങ്ങനെയല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നതിൻ്റെ പേര് കൂടിയാണ് കല എന്ന്, അല്ലെങ്കിൽ എഴുത്ത്, അല്ലെങ്കിൽ കവിത എഴുത്ത് എന്ന് പറയുന്നത്.
അതാണ് അത്രയും പ്രഷ്യസ് ആണ് അതെന്ന്, അത്രയും മൂല്യവത്തായ ഒന്നാണ് എന്ന് പറയുന്നത്. നിങ്ങളൊരു പക്ഷേ നിരന്തരം വായിക്കുന്ന ഒരു എഴുത്തുകാരനായിരിക്കാം യോഹേ ലൂയി ബോർഹസ്, അർജന്റീനിയൻ എഴുത്തുകാരൻ. ബോർഹസിനെയൊക്കെ നിരന്തരം വായിക്കണം നിങ്ങൾ, കാരണം ഈ എഴുത്തിലെ മാന്ത്രികത, അതാണ് എൻ്റെ വിഷയം. ഞാൻ എപ്പോഴും എഴുത്തിലെ ഈ പറയുന്ന ഒരു നമ്മളെ മെസ്മറൈസ് ചെയ്യുന്ന, നമ്മളെ ഒരു മാന്ത്രികമായ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന എഴുത്താണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ എഴുത്തുകാരുണ്ട്, അത് നിങ്ങളെ ഇഷ്ടപ്പെട്ടാവണമെന്നില്ല, പക്ഷെ എനിക്കവരെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ കസന്ദ്രസാക്കീസ് അവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള വലിയ എഴുത്തുകാരൊക്കെ, അതിൽപ്പെട്ട ഒരാളാണ് ബോർഹസ്. നിങ്ങൾക്ക് അങ്ങനെയായിരുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബോർഹസ് ആർട്ട് ഓഫ് പോയട്രി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിൽ എന്താണ് കവിതയുടെ കല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കല എന്ന് നിലയ്ക്ക് കവിത എന്താണെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൽ പറയുന്നതിന് വേണ്ടിയിട്ട് രണ്ട് രൂപകങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് കണ്ണാടിയാണ്. കണ്ണാടിയെ കുറിച്ച് അദ്ദേഹം പറയുന്നതാണ്, നിങ്ങൾക്ക് കലയെ അല്ലെങ്കിൽ കവിതയെ ഒരു കണ്ണാടി എന്ന് വിളിക്കാം. ഏതർത്ഥത്തിൽ? ഓരോരുത്തരും നോക്കുമ്പോൾ ആ കണ്ണാടി ഓരോരുത്തരെയാണ് കാണിച്ചിട്ടുള്ളത്. കണ്ണാടിയിൽ ഒരു പൊതു ബിംബമില്ല, നോക്കുന്ന ആളുടെ ബിംബത്തെയാണ് നമ്മൾ തിരിച്ചു കിട്ടുക. അപ്പം അതിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഇതാ ഇത് നീയാണ് എന്ന് കണ്ണാടി നമ്മളോട് പറയുന്നത് പോലെ ഓരോ കവിതയും അത് വായിക്കുന്നവന് വേറെ വേറെ ആയിട്ട് ഓരോ സമയത്തും നീയാണ് നീയാണ് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് കലയിലുള്ള അല്ലെങ്കിൽ കവിതയിലുള്ള നിരന്തരമായിട്ട് ഓരോരുത്തർക്കും പുതിയ പുതിയ വായനകൾ സാധ്യമായ ഒരു ഭാഷാ വ്യവഹാരമായിട്ടാണ് അദ്ദേഹം കവിതയെ കാണുന്നത്. എല്ലാവരും വായിക്കും ഒരേ അർത്ഥമാണ് കവിതയിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അവിടെ ഈ കണ്ണാടി എന്ന രൂപകം അതിന് യോജിക്കാതെ വരും. രണ്ടാമത്തെ രൂപകമായിട്ട് അദ്ദേഹം പറയുന്നത് നദിയാണ്, പുഴ. കലയൊരു പുഴയാണ് അല്ലെങ്കിൽ കവിതയിൽ നിന്ന് ഒരു പുഴയായിട്ട് സങ്കല്പിക്കാം. എന്തുകൊണ്ട്? അതൊഴുകുന്നു, അതൊഴുകുന്നു എന്നാൽ അത് അവശേഷിക്കുന്നു, അതൊഴുകുന്നു എന്നാൽ അത് അവശേഷിക്കുന്നു. അപ്പോൾ ഒരേ സമയത്ത് അത് ചലനാത്മകമായ ഒരു ഭാഷാനുഭവമാണ്, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. പുഴ ഒഴുകി പോകുന്നുണ്ട്, പക്ഷേ എന്നാൽ അതവിടെ ഉണ്ട്, അതവിടെ അവശേഷിക്കുന്നുണ്ട്. ഇങ്ങനെ വർത്തമാനകാലത്തിൻ്റെ സ്റ്റാഗ്നേഷൻ, അതില്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥിരതയെയും അത് ഉൾക്കൊള്ളുന്നു, എന്നാൽ ഭാവിയെയും ഭൂതത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചലിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഇങ്ങനെ കലയുടെ ഈ ചലനാത്മകത, കലയുടെ ഈ കണ്ണാടി പരത എന്ന് പറഞ്ഞാൽ പ്രതിഫലന പരത, ഇതൊക്കെയാണ് ഒരാളെ ഈ കണ്ണാടിയിൽ നോക്കാനും ഈ പുഴയെ അളക്കാനും പ്രേരിപ്പിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് സാധാരണ മട്ടിൽ ഒരു വാക്യം എഴുതിയാൽ അതൊരിക്കലും എഴുതുന്ന കവിയെയും തൃപ്തിപ്പെടുത്തില്ല, വായിക്കുന്ന വായനക്കാരനെയും തൃപ്തിപ്പെടുത്തുകയില്ല. ആ വാക്യത്തിൽ നിന്ന് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. പ്ലേഗ് കവിത എന്ന് പറയുന്നത് നമ്മൾ നൃത്തത്തിൽ എഴുതുന്ന അല്ലെങ്കിൽ ഗദ്യത്തിൽ എഴുതുന്ന കവിത മാത്രമല്ല കവിത, കാവ്യഭാഷയിൽ ഇപ്പം നോവലൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഒന്നാന്തരം കവിതയായിട്ട് നമുക്ക് തോന്നും. പ്രത്യേകിച്ചും മാർക്കേസിനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒന്നാന്തരം കവിതയായിട്ട് തോന്നും അദ്ദേഹത്തിൻ്റെ വാക്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളൊക്കെ. പ്ലേഗ് എന്ന് പറയുന്ന ആൽബർട്ട് കാമ്യുവിൻ്റെ നോവൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? വാക്യം ഒരു സമുദ്രതീരത്തുള്ള ഒരു നഗരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ നോവൽ തുടങ്ങുന്നത്. ആ നഗരത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഗ്രാമത്തിൽ നിന്ന് വരുന്ന പൂക്കൂടകളിൽ നിന്നാണ് വസന്തം വന്നു എന്ന് ആ പട്ടണത്തിലുള്ളവർ അറിഞ്ഞിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാക്യം ആ നോവൽ തുടങ്ങുന്നത്. നോക്കൂ, നഗരത്തിൽ ഈ പറയുന്ന പട്ടണത്തിൽ മരങ്ങളൊന്നുമില്ല, അവർക്ക് വസന്തം വന്നു എന്ന് എങ്ങനെ അറിയാം? ഗ്രാമത്തിൽ നിന്ന് അവിടെ പൂക്കൊട്ടയുമായിട്ട് ആളുകൾ വരും. അപ്പോഴാണ് ഈ ഒരൊറ്റ വാക്യം കൊണ്ട് എത്ര വലിയ ഒരു പ്രസ എന്ന് പറയുന്ന ആശയത്തിൻ്റെയും അനുഭൂതിയുടെയും പ്രസരണമാണ് ഒരൊറ്റ വാക്യം കൊണ്ട് അതിൽ നിർവഹിക്കുന്നത്. ഈ വസന്തത്തെ ഇങ്ങനെ കൊട്ടയിലേക്ക് കൊണ്ടുവരികയാണ് കുറേ ആളുകൾ. വസന്തം ഇല്ലാത്തവരിടം, വസന്തം പൂത്തു നിൽക്കുന്നവരിടം, അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ വാഹകരായിട്ട് കുറച്ച് പേർ, ഇങ്ങനെ അനേകം ദൃശ്യങ്ങളെ ഒറ്റ വാക്യത്തിൽ സംക്ഷേപിച്ച് വെക്കുന്നു എന്നുള്ളത് ആണ് ഈ പറയുന്ന മാന്ത്രികതയുടെ അംശമായിട്ട് ഞാൻ കാണുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു 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 സൗന്ദര്യത്തിൻ്റെ എസ്തെറ്റിക്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡം ഉപയോഗിച്ച് വായിക്കാൻ പറ്റുന്ന ഭാഷയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ആവിഷ്കാരമാണ് കവിത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ആ ഭാഷയ്ക്ക് വലിയ, ഇപ്പോൾ കവിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണെന്നും ഷിബോസ്ക ഒരു കവിതയിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഭാഷയെ സംബന്ധിച്ച് നമുക്കുള്ള പ്രതിസന്ധി എന്താണ്?
ഓ ഭൂതം എന്ന വാക്ക് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴേക്കും അല്ല ഭാവി എന്ന വാക്ക് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴേക്കും ആദ്യത്തെ അക്ഷരം ഭൂതകാലമായി കഴിയും എന്ന് ഷിംബോസ്ക പറയുന്നു. നിങ്ങൾ ഭാവി എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഭാവി എന്ന വാക്ക് പറഞ്ഞു കഴിയുമ്പോഴേക്കും ആദ്യത്തെ എന്ത് ചെയ്യും അതിൻ്റെ അപ്പോഴേക്കത് ഭൂതകാലമായി കഴിയും. നിങ്ങൾ മൗനം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അത് ഉടഞ്ഞു കഴിയും. മൗനം എന്ന് പറയുമ്പോഴേക്കും എന്താ അത് ഉടഞ്ഞു കഴിയും. ഇതാണ് ഭാഷയിൽ നമ്മൾ നേരിടുന്ന പരിമിതി അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറയുന്നത്. അത് ഭാഷ എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ? നമുക്ക് കവികൾക്കായിട്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടൊരു ഭാഷയില്ല. ഭാഷ പൊതുവാണ്. ഭാഷ ആദ്യകാലം തൊട്ടേ സഞ്ചരിച്ച് അതിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ ഈർപ്പവും കൊണ്ടുവരുന്ന ഒന്നാണ്. ഇത് നമ്മുടെ കയ്യിലെത്തുമ്പോൾ ഏറ്റവും പുതിയ അനുഭവത്തെ ഇതിനകത്ത് എങ്ങനെ പകർന്നു വെക്കും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കവിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ വലിയ ശ്രദ്ധ വേണം. അല്ലെങ്കിൽ വലിയ എഴുത്തുകാരൊക്കെ വാക്ക് ഉപയോഗിക്കുമ്പോൾ വലിയ ശ്രദ്ധയോടെയാണ് ഉപയോഗിക്കുക. എന്തുകൊണ്ട്? ഇത് നേരത്തെ എത്രയോ കാലമായി സഞ്ചരിച്ചിരുന്നൊരു വാക്കാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ കാലത്തിൻ്റെ കാര്യമാണ്. ഇതെങ്ങനെ ഈ പ്രതിസന്ധിയെയും ഈ പറയുന്ന വൈപരീത്യത്തെ ചേർത്ത് ഞാൻ സൗന്ദര്യം സൃഷ്ടിക്കും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ എഴുതുന്നവർക്കുള്ള ഒരു വലിയ ഞാൻ കാണുന്നൊരു സംഗതി, എന്തുകൊണ്ട് ചിലരൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുമെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഭാഷയുടെ പ്രശ്നമാണ്. ഇപ്പോൾ വായനക്കാർക്ക് ചെടിപ്പുണ്ടാക്കുന്ന ഭാഷ, നിരന്തരം കവിതയിൽ ഉപയോഗിച്ച് വന്ന വാക്കുകൾ തന്നെ നമ്മളെടുത്ത് ഉപയോഗിക്കുന്നു. അതേ ആശയം തന്നെ പറയാം. നമുക്കത് പുതിയതായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ വായിക്കാത്ത ഒരാളാണ് ഈ കവിയെങ്കിൽ അയാൾക്കത് പുതിയതായിരിക്കാം. പക്ഷെ വായനക്കാരൻ എത്ര വായിച്ചിരിക്കുന്നു, അയാൾക്ക് ഈ വാക്ക് കേട്ടപ്പോൾ പെയ്യുക എന്നൊരു വാക്കുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ആ വാക്ക് കേൾക്കാനേ വയ്യ നമുക്ക്. പ്രണയം പെയ്യുന്നു, ആദ്യം മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രണയം പെയ്യുന്നു, സ്നേഹം പെയ്യുന്നു, മരണം പെയ്യുന്നു, ഈ പെയ്യുക എന്നുള്ള വാക്ക് ഉപയോഗിച്ച് 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 ഇപ്പോൾ എന്തായി? ഇപ്പം അത് ക്ലീഷയായി. ഇനി നിങ്ങൾക്ക് ആ വാക്ക് അത്ര എളുപ്പമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെ എല്ലാ വാക്കുകളും നിരന്തരം ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾ നമുക്ക് എങ്ങനെയത് ചെത്തി മിനുക്കി അല്ലെങ്കിൽ പുതിയൊരു രൂപത്തിൽ, ഇതൊക്കെയാണ് എഴുത്തുകാരൻ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്. അവിടെ നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അതിന് രത്നഗർഭയാണ് ഭാഷ എന്ന് പറയുന്നത്. രത്നത്തെ ഗർഭം ധരിച്ചിട്ടുള്ള സംഗതിയാണ് ഭാഷ. എൻ്റെ എങ്ങനെയാണ്? അതിനകത്ത് തുണ്ട് രത്നങ്ങൾ, മുത്തുകൾ അതിനുള്ളിലുണ്ട്. നമ്മളത് കണ്ടെത്തിയാൽ മതി. ആ കണ്ടെത്താനുള്ള അന്വേഷണവും ആ കണ്ടെത്താനുള്ള ശ്രമവും അതിനുള്ള ഭയങ്കരമായിട്ടുള്ള ക്ലേശവും ഒക്കെ സഹിക്കാനുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് എന്തിനെഴുതുന്നു എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, ഈ 5% കാര്യം ബോർഹെസ് പറഞ്ഞത്, ഈ 95%, ഞാൻ 5% കൊണ്ട് ചെയ്യുന്ന സമരമാണ് ഇതെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം. അതിന് വേറൊരു അർത്ഥത്തിൽ ഷിംബോസ്ക പറയുന്നുണ്ട്. എന്താണ് ചോദ്യം? അദ്ദേഹം അവരുടെ ഒരു കവിതയുണ്ട്, അത് ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്, ചില മക്കളെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതിങ്ങനെയാണ് കവിത ആശയം. എന്താണ് കവിത? ഈ ചോദ്യം ആദ്യം ഉണ്ടായതിന് ശേഷം അനേകം ഉത്തരം പിന്നെയും ഉണ്ടായി. ഉറപ്പില്ലാത്ത ഉത്തരങ്ങൾ, എനിക്ക് ഉറപ്പില്ല എങ്കിലും ഞാൻ ആ ഉത്തരത്തിൽ മുറുകെ പിടിക്കുന്നു, ഉറപ്പുള്ള കൈവരിയിൽ എന്ന പോലെ എന്നാണ് കവിത അവസാനിക്കുന്നത്. അപ്പോൾ ഒരാൾ ഉറപ്പുള്ള കൈവരിയിൽ പിടിക്കുന്നത് പോലെ ഭാഷയുടെ ഒരു സുരക്ഷിതത്വത്തിൽ ഞാൻ പിടിക്കുന്നു. ഇതാണ് എനിക്ക് കവിത. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ആത്മകഥാപരമായി തന്നെ ഈ വാക്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും. എപ്പോഴാണോ നമുക്ക് ഒരു കൈവരി ആവശ്യമുള്ളത്, പിടിവള്ളി ആവശ്യമുള്ളത്, അപ്പോൾ ഞാൻ ഭാഷയെ കവിതയെ മുറുകെ പിടിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ഇതെന്നെ രക്ഷിക്കുമെന്ന്, എനിക്ക് അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ, പക്ഷെ ഞാനിത് മുറുകെ പിടിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഭാഷയിലുള്ള ഒരു സുരക്ഷിതത്വ മേഖല സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ കവിതയെടുത്ത് എന്ന് അർത്ഥം. അതുകൊണ്ട് അതിന് നിരന്തരം ശ്രമിക്കുക. കവികൾ അത് എങ്ങനെ സൃഷ്ടിക്കുന്നു? ഇപ്പൊ കുമാരനാശാന്റെ കവിതയുടെ പരിണാമം, അദ്ദേഹത്തിൻ്റെ മാനുസ്ക്രിപ്റ്റും അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കുകൾ, നോട്ട്ബുക്കിൽ നിന്ന് അദ്ദേഹം പ്രസാധനം ചെയ്യാൻ പോകുന്നത് വരെയുള്ള ഘട്ടത്തിൽ നടന്നിട്ടുള്ള പരിണാമത്തെക്കുറിച്ച് മലയാളത്തിൽ മനോഹരമായിട്ടൊരു പുസ്തകമുണ്ട്. ഡോക്ടർ എം എം ബഷീർ എഴുതിയിട്ടുള്ള ആശാന്റെ രചനാലോകം എന്ന് പറയുന്ന പുസ്തകം, വലിയൊരു പുസ്തകമാണ്, 1600 pages ഉണ്ടത്. മാനുസ്ക്രിപ്റ്റിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് അതിൽ. ആ പുസ്തകമൊക്കെ അത് കഴിയുമെങ്കിൽ കവികളായിട്ടുള്ളവർ എല്ലാവരും കയ്യിൽ വയ്ക്കണം. എങ്ങനെയാണ് കുമാരനാശാൻ തൻ്റെ നോട്ട്ബുക്കിൽ എഴുതിയിരുന്ന കവിതയിൽ നിന്ന് എന്തും എഡിറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് താൻ പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും മാറ്റം വരുത്തിയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഉദാഹരണം, ഒറ്റ ഉദാഹരണം പറയാം. അപ്പം മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന രണ്ടു വരി പ്രസിദ്ധമാണ്.
ഒരു പക്ഷേ മലയാള ഭാഷയുള്ള കാലത്തോളം മുഴങ്ങുന്ന വരികളാണത്, സംശയമില്ല. അത് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയം പറയുന്ന കവിതയാണെന്ന് നിങ്ങൾക്ക് അതിനെ വിമർശിക്കാം. പക്ഷേ ആ വാക്യം മലയാളം ഉള്ള കാലത്തോളം മുഴങ്ങുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാ കാലത്തും ഈ പ്രശ്നമുണ്ട്. ചട്ടങ്ങൾ മാറ്റേണ്ട ആവശ്യം എല്ലാ കാലത്തും ഉള്ളത് കൊണ്ട് നിലനിൽക്കും. പക്ഷെ അദ്ദേഹം ആദ്യം എഴുതിയത് മാറ്റി എഴുതുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മറ്റു മതുകളിൽ നിങ്ങളെത്താൻ നയം. നോട്ട്ബുക്കിൽ അങ്ങനെ എഴുതിയത്, മാറ്റി എഴുതുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മറ്റു മതുകളിൽ നിങ്ങളെത്താൻ. രണ്ടു വാക്ക് മാറ്റി. എന്താ മാറ്റിയത്? മാറ്റി എഴുതുവിൻ എന്നുള്ള വാക്ക് ഇതിന് എഴുതുക എന്നുള്ള വാക്ക് എടുത്തു കളഞ്ഞു, മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാക്കി. എന്താ മാറ്റം? എഴുതിയ ചട്ടങ്ങൾക്ക് മാത്രമേ ബാധകാവൂ. മാറ്റി എഴുതുവിൻ ചട്ടങ്ങൾ എന്ന് പറയുമ്പോൾ എഴുതിയ ചട്ടങ്ങളെ, നിർമ്മിച്ച മനുഷ്യൻ നിർമ്മിച്ച ഭരണഘടനയൊക്കെ അടങ്ങുന്ന നിയമങ്ങളെ മാത്രം ബാധിക്കുക. ചട്ടങ്ങൾ മാത്രം പറയുമ്പോൾ മനുഷ്യരുടെ എല്ലാ തരത്തിലുമുള്ള നിബന്ധനകളും നിയമങ്ങളും എല്ലാം അതിൽ വന്നു. ഒരു വാക്ക് എടുത്തു കളഞ്ഞപ്പോൾ അർത്ഥം അർത്ഥവ്യാപ്തി ഉണ്ടായി. രണ്ടാമത്തത് സ്വയം എന്നൊരു വാക്ക് കൊണ്ടുവന്നു. മാറ്റേണ്ടത് മറ്റാരുമല്ല, അത് നിർമ്മിച്ചവർ തന്നെയാണത്. ആ സ്വയം എന്നുള്ള വാക്കുകൂടി വരുമ്പോഴേക്കും കവിതയ്ക്ക് വേറൊരു തലത്തിലേക്ക് അർത്ഥം. ഒന്നുകൂടി നോക്കിയിട്ടുള്ളൂ, മാറ്റി എഴുതുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റു മതുകളിൽ നിങ്ങളെത്താൻ. ഇതാണ് ആദ്യം. പിന്നെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റു മതുകളിൽ നിങ്ങളെത്താൻ. രണ്ട് വാക്ക്, ഒന്ന് കൂട്ടിച്ചേർക്കുന്നു, ഒന്ന് എടുത്തു കളയുന്നു. ഈ എഡിറ്റിംഗിലൂടെ അദ്ദേഹം കവിതയിൽ കൊണ്ടുവരുന്ന അർത്ഥത്തിൻ്റെ വലിയൊരു വ്യാപ്തിയെക്കുറിച്ച് ആലോചിക്കുക. നേരത്തെ വേറെ ഒരുപാട് ഉദാഹരണമുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. ആശാന്റെ ആ പുസ്തകം നിങ്ങൾ ഒരു കവിത എഴുതുന്നവരത് വായിക്കണമെന്നാണ്, സൂക്ഷിച്ചു വെക്കണമെന്ന് ഞാൻ പറയാം. വലിയ കുറച്ച് വിലയുണ്ട്, 10-600 രൂപയുണ്ട് ആ പുസ്തകത്തിന്. ഞാൻ പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും വലിയ കവി എങ്ങനെയാണ് കവിതയിലെ എഡിറ്റിംഗ് എന്ന് പറയുന്ന കല നിർവഹിച്ചത് എന്നുള്ളത് കവിത എഴുതുന്നവർക്ക് നല്ലൊരു പാഠമായിരിക്കും. അതുപോലെ ഈ സംക്ഷേപിക്കുക, കവികൾ അതാണ് ചെയ്യുന്നത്. ലോകസത്യത്തെ, ലോക ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള വിനിമയങ്ങളെയും അനുഭവങ്ങളെയും ഭാവങ്ങളെയും ആശയലോകത്തെയും സംക്ഷേപിക്കുകയാണ് കവി ചെയ്യുന്നത്. രണ്ടു വരിയിൽ തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ്റെ കടലെ കവികൾ ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്ന് വെലുപ്പുള്ളി എഴുതുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഒരു കവി തൻ്റെ നിലപാട് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത് നോക്കുക. അതിനകത്ത് വലിയ തരത്തിലുള്ള രണ്ടാശയത്തിൻ്റെ സംഘർഷമുണ്ട് അതിനകത്ത്. തൊടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ്റെ കടലെ കവികൾ ഞങ്ങൾക്ക് മഷിപ്പാത്രം. ചങ്ങമ്പുഴ എഴുതി മലയാളത്തെ മുഴുവൻ മയക്കിക്കിടത്തിയ ഒരു കാലത്താണ് ഒരു കവി ഇങ്ങനെ എഴുതുന്നത്, തൊടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ്റെ കടലാണ് ഞങ്ങളുടെ മഷിപ്പാത്രം. ഇതൊരു കവിക്ക് കൊടുക്കുന്ന സൗമ്യമായ, മധുരമുള്ള, എന്നാൽ സൗന്ദര്യാത്മകമായ ഒരു മറുപടിയും അതേ അവസരത്തിൽ അതിനെ ചേർത്ത് പിടിക്കലുമാണ്. ചങ്ങമ്പുഴയെ നിഷേധിക്കുന്ന കവിതകളല്ല അത്, പക്ഷെ ചങ്ങമ്പുഴ പറഞ്ഞതിന് ഒരു അനുബന്ധം കൂടി ജീവിതത്തിലുണ്ട്. അത് ജീവിതത്തിന്റെ കടലാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. എനിക്ക് രസമിൽ നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കാൻ എന്ന രണ്ട് വരി മതി ഇടശ്ശേരിയുടെ മുഴുവൻ കവിതയെയും വ്യാഖ്യാനിക്കുക. നമ്മൾ ശക്തിയുടെ കവി എന്നല്ല വിളിക്കുക. എനിക്ക് രസമി നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കാൻ, എനിക്ക് ഇഷ്ടം എന്താണ്? നിരപ്പായ വഴിയിലൂടെ തേര് തെളിയിക്കാനല്ല. എനിക്ക് രസം നിമ്നോന്നതമാം വഴി, താഴ്ചയും ഉയർച്ചയും ഉള്ള വഴികൾ, കുന്നും കുഴിയും ഉള്ള വഴിയിലൂടെ തേരോടിക്കാനാണ് എനിക്കിഷ്ടം. നോക്കൂ, ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്. വളരെ നിസ്സാരവും എളുപ്പവുമുള്ള വിഷയങ്ങളായിരുന്നില്ല ഇടശ്ശേരിയുടെ വിഷയങ്ങൾ. അദ്ദേഹം ഈ വളരെ വെല്ലുവിളി ഉയർത്തുന്ന വിഷയങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് എന്നറിയാം. ഞാൻ ഓരോ കവിത എടുത്ത് പറയുന്നില്ല. കറുത്ത ചിട്ടിച്ചുകളൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് വായിക്കുമ്പോൾ അതറിയാം. പുതിയ കാലത്തെ നമ്മുടെ ഈ പറയുന്ന ഇൻ്റർസ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ആ ഇൻ്റർസ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കറുത്ത ചിട്ടികൾ വായിച്ചു നോക്കണം. അത്ഭുതമാണ്. അങ്ങനെയാണ് ഈ കവി ഇത്രയും വിശാലമായിട്ട് പറഞ്ഞത്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വരി പറഞ്ഞ മണ്ണാണ് മഹാനായ വയലാറിൻ്റെ വരികൾ. അതിനകത്ത് സ്നേഹം എന്നൊരു വാക്കിൻ്റെ ആവർത്തനം ശ്രദ്ധിക്കും. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറയുന്നിടത്ത് അതേ അവസരത്തിൽ തന്നെ മനുഷ്യൻ്റെ സ്നേഹസങ്കല്പത്തെ, മനുഷ്യർക്ക് തമ്മിലുണ്ടാകേണ്ട ഇണക്കത്തെ, സാഹോദര്യത്തെ സംക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കവികൾ
ഒന്നുകിൽ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു അനുഭവത്തെ അല്ലെങ്കിൽ ഒരു നിലപാടിനെ സംക്ഷേപിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല വരികളിൽ ഒന്ന് എനിക്ക് സുഗതകുമാരൻ ടീച്ചറുടെ, എനിക്ക് ഇഷ്ടമാണ് സുഗതകുമാരൻ ടീച്ചറുടെ കവിതകൾ, പ്രത്യേകിച്ച് ആദ്യകാല കവിതകൾ. നിങ്ങൾ സുഗതകുമാരൻ ടീച്ചർ ആദ്യകാലത്ത് സമാഹാരങ്ങൾ വായിക്കണം. പിൽക്കാലത്ത് മോശമാണെന്നല്ല, പിൽക്കാലത്ത് അദ്ദേഹം അവർ കുറച്ചുകൂടി എന്താ പറയുക, ഈ പരിസ്ഥിതി രാഷ്ട്രീയമൊക്കെ വന്നതിന് ശേഷം എഴുതിയതിന് മുമ്പ് എഴുതിയിട്ടുള്ള ചില കവി പുസ്തകങ്ങളുണ്ട് അവരുടെ. പിന്നെ അതിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം, പിന്നെ പാവം മാനവ ഹൃദയം അടക്കമുള്ള കവിതകൾ വരുന്ന ഭാഗങ്ങൾ ഒരു വായിച്ചിട്ടുള്ളതാണ് അതിലെ ഒരു താരകയെ, ഒരു താരകയെ കണ്ടാൽ അത് രാവു മറക്കും, പുതുമഴ കണക വരൾച്ച മറക്കും, ഒരു പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും. പാപം മാനവഹൃദയമാണ്, മനുഷ്യരെ വ്യാഖ്യാനിക്കുകയാണ്, മനുഷ്യനെ നിർവചിക്കുകയാണ്. ആരാണ് മനുഷ്യൻ, എന്താണ് മനുഷ്യ മനസ്സ്? അത് വളരെ പാപമാണ്. ഒരു സ്ത്രീയാണ് എഴുന്നെന്ന് ഓർക്കണം. എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം? ഒരു നക്ഷത്രത്തെ കണ്ടാൽ ഇത് രാത്രിയാണെന്ന് അത് മറന്നു പോകും, പുതുമഴ കണ്ടാൽ വരൾച്ചയാണ് എന്ന കാര്യം, വരൾച്ചയായിരുന്നു ഇതുവരെ എന്നുള്ള കാര്യം അത് മറന്നു പോകും. ഒരു കുഞ്ഞിൻ്റെ ചിരി കണ്ടാൽ, പാൽച്ചിരി എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ചിരി കണ്ടാൽ മൃതിയുണ്ട് മരണമുണ്ട് എന്ന കാര്യം അത് മറന്നു പോകും. ഇത്രയേ ഉള്ളൂ മനുഷ്യ മനസ്സ്. ഇങ്ങനെ ഇത് വായിക്കുമ്പോൾ ഇത് എന്നെ കുറിച്ചുമാണ്. ഇതാണ് ഞാൻ കണ്ണാടി എന്ന് പറയുന്ന രൂപകം ശ്രദ്ധിക്കുക, ഇത് എന്നെ കുറിച്ചാണ്. ഈ മനുഷ്യൻ ഞാനാണ്, ഈ പാവം എന്നെ, ഈ പാവത്തെ എന്നിലുണ്ട് എന്ന് ഓരോ വായനക്കാരനും തോന്നിപ്പിക്കുന്ന ഇതാണ് കവികൾ നിർവഹിക്കുന്നത്. ഒരുപക്ഷെ ബാക്കി വരികളൊക്കെ ഇതിലേക്ക് എത്താനുള്ള അയാളുടെ സാഹസിക യാത്രയായിരിക്കാം. അതിനിന്ത്യമീ നരത്വം എന്ന് കുമാരനാശാൻ പറയുമ്പോൾ, അവനി വാഴ്വ് കിനാവ് കഷ്ടം എന്നൊറ്റ വാക്കിൽ ജീവിതത്തെ നിർവചിച്ച് വെക്കുമ്പോൾ നോക്കൂ അതിനകത്ത് എത്ര കനം, ആ വാക്കുകൾക്ക് എന്ത് കനമാണ്, എത്ര അനുഭവങ്ങളുണ്ട്. അവനി വാഴ്വ് കിനാവ് കഷ്ടം, ഭൂമിയിലെ അതിൽ തന്നെ ഒരു വാക്ക് വ്യാക്ഷേപകമാണ്, ഒറ്റ വരിയേ ഉള്ളൂ. അവനി വാഴ്വ് കിനാവ് അത്രയേ ഉള്ളൂ, മറ്റേത് കഷ്ടം എന്ന് പറയുന്നത് വ്യാക്ഷേപമാണ്. അത് എടുത്തതിന്റെ മൂന്ന് വാക്കേ ഉള്ളൂ. ഈ മൂന്ന് വാക്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള നിസ്സഹായതയെയും സങ്കടത്തെയും അതിൻ്റെ ദൈന്യതയെയും എല്ലാം പകർന്നു. അവനി വാഴ്വ് കിനാവ് ഇതൊരു സ്വപ്നമാണ്, ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നമാണ്, അത് സങ്കടകരവുമാണ് എന്ന് അവസാനം. അതുപോലെ അതിനിന്ദ്യമീ നരത്വം, അതിനിന്ദ്യമീ നരത്വം, മനുഷ്യൻ സ്ത്രീയാണ് പറയുന്നത് പറഞ്ഞു, മനുഷ്യനായി പറക്കുക എന്ന് പറയുന്നത് ഏറ്റവും നിന്ദ്യമായ അനുഭവമാണ്. മനുഷ്യനായി പറന്നാൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും അറിയാം. അപ്പം ഈ ഇന്ന് പലതരത്തിൽ സമൂഹത്തിൽ നിന്ന് പലതരം പീഡനങ്ങളും ജാതിപരമായിട്ടോ ഗോത്രപരമായിട്ടൊക്കെ അല്ലെങ്കിൽ ലിംഗപരമായിട്ടൊക്കെ പല വേദനയും സഹിക്കുന്ന ഒരാൾ അറിയാതെ പറഞ്ഞു പോകുന്ന വാക്യമാണ് അതിനിന്ദ്യമീ നരത്വം. പക്ഷികളായിരുന്നു എനിക്കിത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, മൃഗങ്ങളാണെങ്കിൽ എനിക്കിത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മനുഷ്യ ജീവിതം ഇങ്ങനെ ആയിക്കഴിഞ്ഞൊരു കാലത്ത് എത്രയോ വർഷം മുമ്പ് ആശാൻ എഴുതിയ വരി കാലത്തെ സംക്ഷേപിച്ച് വെച്ചിരിക്കുന്നു, അനുഭവത്തെ സംക്ഷേപിച്ച് വെച്ചിരിക്കുന്നു. ഇതിലേക്കാണ് നമ്മൾ കവിതയിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് അർത്ഥം. അപ്പം അത്തരത്തിലുള്ള മാന്ത്രികത, അതും അവിടെ ഇപ്പം ഞങ്ങൾ സങ്കടം മാത്രമേ ഉള്ളൂ മനുഷ്യന്, ഇതുപോലെയുള്ള എന്താ പറയുക നിസ്സഹായത മാത്രമേ ഉള്ളൂ മനുഷ്യനല്ല, മനുഷ്യന് പ്രണയം പോലെയുള്ള അനുഭവമുണ്ട്, മനുഷ്യന് സന്തോഷമുണ്ട് ഉല്ലാസമുണ്ട്, ഇങ്ങനെ അനേക അനുഭവങ്ങളുണ്ട്, മൃതിയുണ്ട് സ്മൃതിയുണ്ട് എല്ലാം ഉണ്ട്. ഇതെല്ലാം കവിതയ്ക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കും. ഏത് ലിംഗവ്യവസ്ഥയിലോ ഏത് ഗോത്രവ്യവസ്ഥയിലോ ഉള്ള മനുഷ്യരുടെ എല്ലാ വികാരത്തെയും ഏറ്റെടുക്കാനുള്ള ത്രാണിയും അതിൻ്റെ ഉദാരതയും ഉണ്ട് കവിതയ്ക്ക്. അതാണ് അതുകൊണ്ട് എന്തൊക്കെ ഒരു പുതിയ മനുഷ്യ ജനുസ് എന്ന് വിളിക്കാൻ വയ്യ, ഒരു ഒരു ലിംഗ വിഭാഗം ഒരു ഭാഷയിൽ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ആദ്യമായിട്ട് വിസിബിൾ ആകുമ്പോൾ അവർ ആദ്യം എഴുതിയ കവിത ശ്രദ്ധിച്ചാലേ. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആയാലും നമ്മൾ പറയുന്ന ക്യുർ കമ്മ്യൂണിറ്റി ആയാലും അവരൊക്കെ സമൂഹത്തിൽ ഒരു സ്വത്വമായിട്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ, വിസിബിലിറ്റി കിട്ടിയാൽ, അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് ആദ്യം എന്തിലെഴുതുന്നവർ കവിതയായിരുന്നു. നോക്കൂ ഭാഷ എങ്ങനെയാണ് അവർക്ക് സുരക്ഷിതത്വമായി തീരുന്നത്, അവരെ കൈപിടിക്കുന്നത്, കവിത എങ്ങനെയാണ് അവർക്ക് അവരുടെ ആത്മപ്രകാശനത്തിനുള്ള ഏറ്റവും നല്ല വഴിയാകുന്നതെന്നുള്ള അപ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് മനുഷ്യനുള്ള കാലം തൊട്ടേ കവിതയുണ്ട്, മനുഷ്യൻ എന്ന് അവസാനിക്കുകയോ അതുവരെയും അവരുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾ ചോദിക്കും ചാറ്റ് GPT ഒക്കെ വന്നാൽ എന്താണ് ഞങ്ങളുടെയൊക്കെ അവസ്ഥ,
ChatGPT വരുമ്പോൾ നല്ല കവികളും നല്ല കവികളും എന്ന് വെച്ചാൽ കവിത ഉള്ളവരാരും പേടിക്കണ്ട കവിത ഇല്ലാത്തവർ പേടിക്കണം കാരണം വെച്ചാൽ നമ്മളെക്കാളും നല്ല കവിത ChatGPT എഴുതും കാരണം അതിൻ്റെ മെമ്മറിയിൽ ഉള്ള അത്രയും കവിതകൾ നമ്മുടെ മനസ്സിലില്ല ChatGPT ആ പ്രോസസ്സ് ഉണ്ടല്ലോ അതിൻ്റെ ആ പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത് നിലവിൽ ഇൻ്റർനെറ്റിൽ ലഭ്യമായിട്ടുള്ള മിക്കവാറും എല്ലാ കവിതകളും അതിൻ്റെ മനസ്സിലുണ്ട് എല്ലാ കവിതകളുണ്ട് കവിത അല്ലാത്തതുണ്ട് ഇമേജറികളുണ്ട് എല്ലാം അതിൻ്റെ ഈ യന്ത്രബുദ്ധിയിലുണ്ട് അത് തിരിച്ചും മറിച്ചും ഉണ്ടാക്കി ഇട്ടിട്ട് നിങ്ങൾ ഞെട്ടിക്കുന്ന കവിത അത് എഴുതും എഴുതിക്കൂടായൊന്നുമില്ല പക്ഷെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള അതാണ് ഏറ്റവും ജെന്യുവിൻ ആയിട്ടുള്ള ഏറ്റവും ജൈവികമായിട്ടുള്ള ഒരു കവിതയെ ഒരിക്കലും ChatGPT-ക്കോ യന്ത്ര മനസ്സിനോ വേറൊരു കവിത കൊണ്ട് പകരം വയ്ക്കാൻ സാധിക്കുകയില്ല കാരണം അത് അങ്ങനെ അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആകസ്മികതയാണ് ChatGPT എഴുതുന്ന കവിത ആകസ്മികമാവില്ല അത് നമുക്ക് പ്രതീക്ഷിക്കാം എങ്ങനെയാണ് വരിക കവി എഴുതുന്നതെന്ന് പറയാൻ പറ്റില്ല അടുത്ത വരിയുടെ ടേണിങ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ കവിത എഴുതിയവരല്ലേ ഇതുവരെ എഴുതി വന്നിട്ട് ഒരു വരിയിൽ നിന്നും ജമ്പ് ചെയ്തപ്പോൾ ആ ജമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അതെങ്ങനെ ആ വരി വന്നു ഞാൻ എങ്ങനെയാണ് ആ വരി എഴുതിയത് ഞാൻ തന്നെയാണോ എഴുതിയത് ഇത് ആണ് കവിതയായി തന്നെ തുടരും എന്നതിൻ്റെ ലക്ഷണമായിട്ട് ഞാൻ കാണുന്നത് ഇനി ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് ഞാനുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് അറിയുന്നത് ഞാൻ പറയാം നിങ്ങളെ അഭിപ്രായം കൂടി സദസ്സിന് കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടാകും ഞാൻ രണ്ട് മൂന്ന് കവിതകളും വേണമെങ്കിൽ ചൊല്ലാം നിങ്ങൾക്കും ചൊല്ലാം അങ്ങനെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാനൊന്നും പഠിപ്പിക്കാൻ വന്ന ആളല്ല പഠിപ്പിക്കാൻ എനിക്കൊട്ടും അറിഞ്ഞുകൂടാ കവിതയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഞാൻ ആ കൈവരിയിൽ പിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നും അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു സംസാരമാകാം ചോദിക്കാനുണ്ടാവും എന്ന് എനിക്കറിയാം നിങ്ങളുടെ അനുഭവത്തിൽ നിന്നൊക്കെ കവിതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത എനിക്ക് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് എന്നുവെച്ചാൽ ഞാൻ പറയുമ്പോൾ ആർക്കെങ്കിലും വിഷമമാകുന്നുണ്ടോ കാരണം ഭാഷ ഉപയോഗിക്കുമ്പോൾ ഇക്കാലത്ത് വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു കുട്ടി വളരെ ഒരു അതിജീവനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും കവിത എഴുതുന്നുണ്ടാവുക ഭാഷയിൽ ഒരു സാധ്യതയുണ്ടോ എന്ന് തിരയായിരിക്കും ആ എഴുതിയൊന്നും കവിത ആയിരിക്കുകയില്ല എന്ന് വിചാരിക്കാം അവൻ ശ്രമിക്കുകയാണ് അത് ഞാൻ വായിച്ചിട്ട് ഇത് കവിതയല്ല എന്ന് പറഞ്ഞാൽ എത്ര വേദന ഉണ്ടാവും ആ കുട്ടിക്ക് അവൻ ശ്രമിക്കുകയാണ് അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് ഞാനെപ്പോഴും അങ്ങനെ ആ കാണുമ്പോൾ ആലോചിക്കുക ഞാൻ ഈ പ്രായത്തിൽ ഇത് ഇത്രയും നല്ല കവിത എഴുതിയിരുന്നു എന്ന് നോക്കാം ഇല്ല ഇത്രയും നല്ല കവിത ഇവൻ്റെ പ്രായത്തിൽ ഇവളുടെ പ്രായത്തിൽ ഞാൻ എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പലർക്കും അവതാരികയൊക്കെ എഴുതി കൊടുക്കുന്നത് നിർത്തി ഇപ്പോൾ കാരണം എനിക്ക് വയ്യാണ്ടായി 100-100 എഴുതിയപ്പോൾ പിന്നെ എനിക്ക് അത് എന്നെ ബാധിച്ചു തുടങ്ങി ഇപ്പം തൽക്കാലം നിർത്തി 100 കുട്ടികൾക്ക് ഞാൻ കവിതാരം എഴുതി കൊടുത്തിട്ടുണ്ട് കുട്ടികൾ മിക്കവാറും കുട്ടികൾ തന്നെയാണ് എന്നുവെച്ചാൽ അത് ആരെങ്കിലും ചിലപ്പോൾ അതിൽ നിന്ന് ഒരാൾ കയറി വന്നുകൂടായില്ല ഇല്ലെങ്കിലും ആ എഴുതിയപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയ ഒരു സന്തോഷമില്ലേ ആ സന്തോഷം മതി അത്രയേ അത് അതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ എന്ന രീതിയിൽ ഞാനത് എടുക്കും പക്ഷേ എഴുതി മുന്നേറണമെന്ന് വിചാരിക്കുന്നവർക്ക് അത്ര പോരാ അതിൽ ഈ പറയുന്ന അധ്വാനം വേണം ഈ വെല്ലുവിളിയെ സ്വീകരിക്കണം അതിനുള്ള ക്ലേശം സഹിക്കണം എല്ലാ കവിതയും അത് നമുക്ക് വൃത്തത്തിലുള്ളതായാലും ഇല്ലാത്തതായാലും നമ്മുടെ പാരമ്പര്യത്തിലുള്ളതായാലും അല്ലാത്തതായാലും ആ കവിതകളൊക്കെ വായിക്കാനുള്ള വായന എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ വായന എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് അതൊക്കെ വായിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം കവിത മാത്രമല്ല എല്ലാം വായിക്കണം പക്ഷേ കവിത പ്രത്യേകിച്ച് വായിക്കണം എവിടെ നിൽക്കുന്നു കവിത ഇനി ഞാൻ എന്ത് കവിതയാണ് എഴുതേണ്ടത് എന്ന് ഒരറിവ് കൂടി അവിടെ കിട്ടും നമുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ 70-കളിൽ എഴുതിപ്പോയ കവിതയാണല്ലോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ അക്കാലത്തെ കവിത വായിച്ചു നോക്കണം ഇത് അയ്യപ്പൻ എഴുതി കഴിഞ്ഞതാണല്ലോ എന്ന് അപ്പോൾ നമുക്ക് തിരിച്ചറിയാനും കൂടി അത് ഉപകരിക്കും ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയാനും സാധിക്കും ചിലപ്പോൾ നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും ഈ കവിതയോടൊക്കെ കടപിടിച്ച് നിൽക്കുന്ന വരി തന്നെയാണ് എൻ്റെത് എന്ന ഒരു ആത്മവിശ്വാസവും വായന നമുക്ക് നൽകും അതാണ് അപ്പം അത് വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഇൻ്റർനെറ്റ് സൗകര്യം ഇല്ലേ നിങ്ങൾക്ക് ഇപ്പം ഇംഗ്ലീഷ് കവിതകൾ ഇംഗ്ലീഷ് മീൻസ് ഇംഗ്ലീഷ് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട കവിതകളൊക്കെ ഇൻ്റർനെറ്റ് ആർക്കൈവിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടമെടുത്തിട്ട് വായിക്കാം പൈസയൊന്നും വേണ്ട അല്ലെങ്കിൽ അത് PDF ആയിട്ട് എടുത്തിട്ട് പ്രിൻ്റ് ചെയ്ത് ഞാനൊക്കെ എപ്പോഴും എൻ്റെ ബാഗിൽ യാത്രയിലൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെച്ച കോപ്പികളുണ്ട് പലരുടെയും പറയുന്ന ശശ്രാമി ഭാഷൻ്റെ കവിതയായാലും പലരുടെയും കവിതകൾ അതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കണം പിന്നെ കവിതാ പുസ്തകം വാങ്ങണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കവിത മലയാളത്തിലെ പ്രധാനപ്പെട്ട കവികളുടെയൊക്കെ കവിതാ പുസ്തകം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകണം
Saya mencoba.